അത്യുത്കൃഷ്ടമായ ഹൃദ്യമനോഹര പദാവലികളോട് ചേർന്ന വിഭീഷണൻ്റെ സ്തുതിയാണ് നമ്മൾ പഠിക്കുന്നത് വിവിധ പദങ്ങളെ വിനിയോഗിച്ച് രാമനെ പുകഴ്ത്തി നമസ്കരിച്ചതാണ് ഒടുവിൽ പറഞ്ഞു പണ്ഡിത പണ്ഡിതഹൃത്പുണ്ടരീക ചണ്ടാംശവേ നമ പണ്ഡിതന്മാരുടെ ഹൃദയമാകുന്ന താമരയ്ക്ക് അതിനെ പ്രകാശിപ്പിക്കുന്ന വിടർത്തുന്ന കൊണ്ട് നമസ്കാരം ഖണ്ഡപരശുപ്രിയായ നമോ നമ സാക്ഷൽ പരമശിവന് അങ്ങേയറ്റം പ്രിയനായിട്ടുള്ളവന് വീണ്ടും വീണ്ടും നമസ്കാരം രാമായ സുഗ്രീവ മിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വിദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ നമോ നമ വീണ്ടും വീണ്ടും നമസ്കാരം ആവർത്തിച്ച് നമസ്കരിക്കുകയാണ് ആർക്കായിക്കൊണ്ട് രാമായ രാമനായിക്കൊണ്ട് എങ്ങനെയുള്ള രാമൻ സുഗ്രീവമിത്രായ മിത്രായ സുഗ്രീവൻ്റെ മിത്രമായ അഥവാ സുഗ്രീവൻ ആർക്ക് മിത്രമോ അങ്ങനെയുള്ളവൻ രണ്ട് രീതിയിലും പറയാം ഇപ്പോൾ സുഗ്രീവൻ്റെ മിത്രമായ രാമന് അഥവാ സുഗ്രീവൻ ആരുടെ മിത്രമോ അങ്ങനെയുള്ള രാമന് നമസ്കാരം കാന്തായ നമ രാമൻ കാന്തനാണ് ശോഭിക്കുന്നവൻ കമു ദീപ്തൗ എന്ന ധാതുവിൽ നിന്നാണ് കാന്ത കാന്തശബ്ദം അങ്ങനെ വരുമ്പോൾ അങ്ങേയറ്റം ദീപ്തിയോട് പ്രകാശത്തോടുകൂടിയവൻ അങ്ങേയറ്റത്തെ കൂടിയവൻ ഈ ജഗത്തിന് മുഴുവൻ ശോഭിപ്പിക്കുന്നവനാരോ അങ്ങനെയുള്ളവൻ അഥവാ കാന്തശബ്ദത്തിന് നാഥനെന്നർത്ഥം പറയാം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം രാമായ നിത്യമനന്തായ ശാന്തായ നിത്യം വീണ്ടും വീണ്ടും നമസ്കാരം എപ്പോഴും നമസ്കരിക്കുന്നു എന്നർത്ഥം ആരെ അനന്തായ അന്തമില്ലാത്തവൻ അവസാനമില്ലാത്തവൻ അന്തം എന്നത് ദേശം കൊണ്ടാവാം കാലം കൊണ്ടാവാം വസ്തു കൊണ്ടാവാം ദേശപരിമിതി കാലപരിമിതി വസ്തുപരിമിതി ഈ പരിമിതികളില്ലാത്തവനാരോ സർവവ്യാപി അഥവാ സർവത്തിനും അധിഷ്ഠാനമായവൻ അനന്തൻ അങ്ങനെയുള്ള അനന്തനായിക്കൊണ്ട് നമസ്കാരം അതേ സമയത്ത് പറയുകയാണ് ശാന്തായ സർവപ്രപഞ്ചവികാരങ്ങളും ശമിച്ചവനാണ് സർവ ആരിൽ എന്തിൽ ശമിക്കുന്നുവോ അത് ശാന്തൻ അഥവാ ആരുടെ മനസ്സ് പരിപൂർണമായി നിയന്ത്രിതമാണോ ആരുടെ ഇന്ദ്രിയങ്ങൾ തന്നിൽ തന്നെ ഉപശമിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം രാമായ വേദാന്ത വിദ്യായ രാമനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള രാമനായിക്കൊണ്ട് വേദാന്ത വിദ്യയായ വേദാന്തത്തിലൂടെ അറിയപ്പെടേണ്ടവൻ വേദ്യൻ അറിയപ്പെടേണ്ടവൻ എങ്ങനെ അറിയപ്പെടേണ്ടവൻ വേദാന്തത്തിലൂടെ വേദാന്തം എന്നാൽ വേദത്തിൻ്റെ അന്തം അന്തം അവസാനം നിർണയം നിഗമനം എന്നൊക്കെ അർത്ഥം പറയാം വേദം അറിവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ സത്തയെ സംബന്ധിച്ച് ആത്യന്തികമായ ഉണ്മയെ സംബന്ധിച്ചുള്ള അറിവ് ആ പരമമായ അറിവിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ഘട്ടങ്ങളെയും ഉപദേശിക്കുന്നതും വേദം തന്നെ അങ്ങനെ വരുമ്പോൾ കർമ്മ ഉപാസനകളിലൂടെ പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നത് വേദം ആ വേദത്തിൻ്റെ നിഗമനമാണ് താൽപ്പര്യനിർണ്ണയമാണ് അവസാനമാണ് അന്തമാണ് വേദാന്തം വേദാന്ത ശബ്ദം കൊണ്ട് പ്രായണ ഉപനിഷത്തുക്കളാണ് അർത്ഥമാക്കപ്പെടുന്നത് അപ്പോൾ വേദാന്ത വേദ്യൻ ഉപനിഷത്തുക്കളിലൂടെ ആരെ അറിയണമോ ഉപനിഷത്തുക്കൾ ആരെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് ആ പരമാത്മസ്വരൂപമായവൻ വേദാന്ത വേദ്യൻ അതേ വേദാന്ത വേദ്യനാണ് ലോകാഭിരാമനായിരിക്കുന്നത് ലോകം മുഴുവൻ ആരിൽ അഭിരമിക്കുന്നുവോ അവൻ ലോകാഭിരാമൻ അഥവാ ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള ലോകാഭിരാമനായിക്കൊണ്ട് നമസ്കാരം രാമഭദ്രനായിക്കൊണ്ട് നമസ്കാരം മംഗളപ്രദനായ രാമൻ അതാണ് രാമഭദ്രൻ സകല ഭദ്രങ്ങളെയും പ്രപഞ്ചത്തിന് പ്രദാനം ചെയ്യുന്ന രാമൻ അങ്ങനെയുള്ള രാമനായിക്കൊണ്ട് നമസ്കാരം വിശ്വായ വിശ്വരൂപായ നമോ നമോ നിത്യായ സത്യായ വിശ്വുദ്ഭവസ്ഥിതി സംഹാരായ വിശ്വരൂപായുദ്ധായവ സ്ഥിതി സംഹാരമ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഉദ്ഭവത്തിനും സ്തുതിക്കും സംഹാരത്തിനും കാരണമായോ അവനാണ് ഉദ്ഭവസ്ഥിതി സംഹാരഹേതു വിശ്വം എന്നുള്ളതിന് ലോകമെന്ന് സാമാന്യ അർത്ഥം ഈ പ്രപഞ്ചം എന്ന് സാമാന്യ അർത്ഥം വിശേഷമായി ചിന്തിക്കുമ്പോൾ സകല ജീവരാശികളും എന്തിൽ പ്രവേശിച്ചിരിക്കുന്നുവോ എന്തിൽ നിവസിക്കുന്നുവോ അതാണ് വിശ്വം അഥവാ സമസ്ത ജീവരാശിയിലും പ്രവേശിച്ചിരിക്കുന്നത് എന്തോ അത് വിശ്വം എല്ലാം എന്നർത്ഥം അങ്ങനെയുള്ള സകല വിശ്വങ്ങൾക്കും സകല ലോകങ്ങൾക്കും ഉദ്ഭവസ്ഥിതി നാശങ്ങൾ ആരോ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ ഉദ്ഭവമാണ് ഉദ്ഭവം ഉള്ളത് തന്നെ ആവിർഭവിക്കുകയാണ് പ്രകടമാവുകയാണ് പുതുതായിട്ടൊന്നും ഉണ്ടാവുകയല്ല അതുപോലെ ഉള്ളതൊന്നും ആത്യന്തികമായി ഇല്ലാതാകുന്നുമില്ല സംഹരിക്കപ്പെടുകയാണ് സമ്യക് ഹരിക്കപ്പെടുകയാണ് അപ്പോൾ ആവിർഭാവ തിരോഭാവങ്ങളാണ് നടക്കുന്നത് ആവിർഭാവ തിരോഭാവങ്ങളുടെ മധ്യത്തിൽ സ്ഥിതിയുമുണ്ട് ഇങ്ങനെ സമസ്ത വിശ്വത്തിൻ്റെയും ആവിർഭാവത്തിനും സ്ഥിതിക്കും തിരോഭാവത്തിനും ഹേതുവായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം സാക്ഷാൽ വിശ്വനായിക്കൊണ്ട് നമസ്കാരം വിശ്വം തന്നെ ഭഗവാനാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് അഥവാ ജാഗ്രത അഭിമാനിയായിരിക്കുന്ന വിശ്വൻ ഭഗവാനാണ് അങ്ങനെയുള്ള വിശ്വനായിക്കൊണ്ട് നമസ്കാരം വിശ്വരൂപായ നമോ നമ വിശ്വം മുഴുവൻ ആരുടെ രൂപമാണോ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ ശ്രുതിസാരങ്ങളായിരിക്കുന്ന പദങ്ങളെ കൊണ്ട് ശ്രീരാമസ്തുതി ചെയ്യാണ് ഈ ഭാഗം നമുക്ക് തുടർന്നും ചിന്തിക്കാം ഓ